നാളെ തിരുവല്ലയിലേക്കുള്ള പ്രഭാഷണ യാത്രയാണ്. പിന്നെ മറ്റന്നാളത്തേക്കുള്ളതാണ് ഇന്ന് റെക്കോർഡ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. ഇന്ന് 5-ാം തീയതി വൈകുന്നേരം ഇരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. നാളത്തേക്കുള്ളത് നേരത്തെ റെക്കോർഡ് ചെയ്തു. മറ്റന്നാളത്തേക്കുള്ളതാണ് റെക്കോർഡ് ചെയ്തത്. മറ്റന്നാളെ രാവിലെ വരുള്ളൂ. അപ്പോൾ ഒരു വിഷയവും കൂടി അങ്ങോട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിർത്താം. ബാക്സ്റ്റർ കറോലിന എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. അതും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ലേഡിയാണ്. എനിക്ക് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ലേ. ആ ലേഡി കേരളത്തിലേക്ക് വന്നു. ചില വീടുകളിൽ അവർ താമസിച്ചു. കേരളീയ രീതിയും ശൈലിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രൊഫസർ ഇവിടേക്ക് വന്നത്. അവർ ഏതോ ഒരു പഴയ തറവാട്ടിലാണ് താമസിച്ചത്. കൊതുകൊക്കെ ഉണ്ട്. അവിടെ ഉള്ള അടുക്കും ചിട്ടയും അവിടെയുള്ള രീതികളും അവിടെയുള്ള ഭക്ഷണവും ഇതെല്ലാം അവർ കഴിച്ച് വളരെ ഗംഭീരമായിട്ടൊരു ജീവിതമായിരുന്നു അവരുടെ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അമ്മൂമ്മമാർക്കും കുട്ടികൾക്കും അറിഞ്ഞുകൂടെങ്കിലും ആ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സയൻസ് ഉണ്ടോ എന്ന് ഇവരന്വേഷിക്കായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികൾ വൈകുന്നേരം നാമം ജപിക്കുന്ന സമയത്ത് ഈ മദാമ ഇവിടെ ഉള്ളത് കൊണ്ട് ആ കുട്ടികൾ പതുക്കെ നാമം ജപിച്ചത്. മദാമ ഉണ്ടെങ്കിൽ നാച്ചുറലി പുറത്തുള്ള ഒരാളുണ്ടെങ്കിൽ അകത്തുള്ളവർക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ മദാമ ഉള്ളത് കൊണ്ട് വളരെ പതുക്കെ നാമം ജപിച്ച കുട്ടികളോട് അമ്മൂമ്മ പറഞ്ഞു, അതെന്താ ഇന്ന് പതുക്കെ ജപിക്കണേ, കുട്ടികളെ നല്ല ഉറക്കെ ജപിക്കൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയ ബാക്സ്റ്റർ കറോലിന അമ്മൂമ്മയോട് ചോദിച്ചു, എന്തിനാ ഉറക്കെ ജപിക്കുന്നത്, പതുക്കെ ജപിച്ചാൽ പോലെ. അല്ല, ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം നാമം ജപിക്കുമ്പോൾ ഈ ചെടികൾ ഇതൊക്കെ കേട്ട് ആസ്വദിക്കുന്നു, നല്ലോണം വളരുന്നാണ് അമ്മൂമ്മ അപ്പൂപ്പന്മാരും മുത്തശ്ശന്മാരൊക്കെ പറയാറുള്ളത് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീക്ക് അത് ക്ലിക്ക് ചെയ്തു. എന്തറിയോ, നാമം ജപിക്കുന്നത് ചെടികൾ കേൾക്കുന്നുണ്ടോ, നമ്മൾ പറയുന്നത് ചെടികൾ കേൾക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ, ആരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലല്ലോ. ഈ സ്ത്രീ കേരളത്തിൽ നിന്ന് തിരിച്ച് കാലിഫോർണിയയിൽ പോയപ്പോൾ ഒരു പരീക്ഷണം നടത്തി. ഇത് മഹാദേവാനന്ദ എന്ന് പറയുന്ന ശിവാനന്ദ യോഗാശ്രമത്തിലെ കനേഡിയൻ സന്യാസിയാണ് എന്നോട് ഇത് പറഞ്ഞത്. കനേഡിയൻ സന്യാസി മഹാദേവാനന്ദ, അദ്ദേഹത്തിൻ്റെ കനേഡിയൻ പേര് എനിക്കറിഞ്ഞൂടാ. സായിപ്പ ശിവാനന്ദ യോഗാശ്രമം നെയ്യാറ്റിങ്കരയിലുമുണ്ട്, തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയിലുമുണ്ട്. അവരാണ് എന്നോട് ഇത് പറഞ്ഞത്. ഈ സ്ത്രീ അവിടെ ചെന്ന് തൻ്റെ ഗാർഡനിൽ, കാലിഫോർണിയയിലെ ക്ലൈമറ്റ് ഏതാണ്ട് കേരള ക്ലൈമറ്റ് മാതിരിയാണ്, ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. തൻ്റെ ഗാർഡനിൽ കുറേ റോസാ ചെടികൾ വെച്ചു, നല്ല റോസാ ചെടികൾ. അവിടെ റോസാ ചെടികൾ വളരും, കാലിഫോർണിയയിൽ വളരും. അപ്പോൾ ഈ റോസാ ചെടികളുടെ വളർന്ന് വളമൊക്കെ ഇട്ട് വളർന്നു തുടങ്ങിയപ്പോൾ അവരാ റോസാ ചെടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് മുള്ളിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, മുള്ളില്ലാതെ വളരുക, മുള്ളില്ലാതെ വളരുക. എല്ലാ ദിവസവും രാവിലെ വന്ന് നിർദ്ദേശം കൊടുക്കും. കാരണം ഈ അമ്മൂമ്മ പറഞ്ഞതാണല്ലോ, മന്ത്രവും നാമം ജപിക്കുമ്പോൾ ചെടികൾ കേൾക്കുന്നുണ്ടെന്ന്, ഞാൻ പറയുന്ന ചെടികൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്ന്. ഈ ചെടികളെ തലോടിക്കൊണ്ട് മുള്ളു വേണ്ട, മുള്ളു വേണ്ട എന്ന് നിർദ്ദേശിക്കുന്നു, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് വാക്ക് കൊടുക്കുന്ന മാതിരി ഒരു 2-3 മാസം കഴിഞ്ഞ്, 2 മാസമാണ് കൃത്യമായി അവർ പറഞ്ഞത്, കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്ന തണ്ട്, ആ തണ്ടിലൊന്നും മുള്ളില്ല. 60 റോസാ ചെടികളിലും മുള്ളില്ലാത്ത ആ തണ്ട് വളരാൻ തുടങ്ങി. അത് ന്യൂ സയൻറ്റിസ്റ്റ് അല്ല, അമേരിക്കൻ സയൻറ്റിസ്റ്റ്, ന്യൂ സയൻറ്റിസ്റ്റാണോ അമേരിക്കൻ സയൻറ്റിസ്റ്റാണോ, മാഗസീനിൽ ഈ ബാക്സ്റ്റർ കറോലിനയുടെ ഗാർഡനിലുള്ള ചുവട്ടിലും മുള്ളുള്ള മുകളിലും മുള്ളില്ലാത്ത ആ റോസാ ചെടിയെ കാണിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ബാക്സ്റ്റർ കറോലിന തെളിയിച്ചത് മനുഷ്യൻ്റെ വാക്കുകൾ, വീക്ഷണം, ചിന്ത അത് ചെടികളെ സ്വാധീനിക്കുന്നുണ്ട്, കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഞാനിത് കേട്ട ഉടനെ ഒരു 8-5 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നോട് ശിവാനന്ദ യോഗാശ്രമത്തിൽ മഹാദേവാനന്ദ പറഞ്ഞത്. എൻ്റെ വീട്ടിലൊരു തെങ്ങ് എൻ്റെ വീട്ടിലേക്ക് ചാരി നിൽക്കുന്നുണ്ട് ആദ്യം, പക്ഷേ എൻ്റെ വീട്ടിലേക്ക് വലുതായിട്ട് ചാരുന്നില്ല, അടുത്ത വീട്ടിൽ ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അത് ഓടിട്ട വീടാണ്, ഇപ്പോഴും നിങ്ങൾ വന്നാൽ കാണാൻ സാധിക്കും, ഓടിട്ട വീടാണ്. ഈ തെങ്ങ് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്തൊരു തെങ്ങുണ്ട്, ഇവിടെ മാവുണ്ട്, തെങ്ങുണ്ട്, ഇവിടെ എൻ്റെ വീടുണ്ട്, ഇപ്പുറത്ത് ഓപ്പണാണ്, ഈ ഓടിട്ട വീട് മാത്രമേ ഉള്ളൂ, താഴ്ച വളരെ താഴെയാണ്. ഈ തെങ്ങ് ഇങ്ങനെ വളരാൻ തുടങ്ങി. തെങ്ങ് ഇങ്ങനെ വളരാൻ തുടങ്ങുമ്പോഴുള്ള പ്രോബ്ലം എന്തറിയാം, ഇതിൽ നിന്ന് മച്ചിങ്ങ വെള്ളക്ക വീഴുമ്പോഴും ഓല വീഴുമ്പോഴും ഈ ഊട്ടിയിലേക്കാ വീഴുക. അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. നല്ല റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. ഒരു മാസം, ഒരു വർഷത്തിൽ ഒരു 10-25 ഓടെങ്കിലും ഞാൻ മാറ്റി കൊടുക്കേണ്ടി വരും. ഞാൻ ആ തെങ്ങിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് മാറരുത്, ഇങ്ങോട്ടേക്ക് ചിരിയണം, നീ ഇങ്ങോട്ടേക്ക് ചിരിയണം. നിർദ്ദേശിച്ച് 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 കാലത്ര കഴിഞ്ഞില്ലേ,
ആ തെങ്ങ് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞു. അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല, ഞാൻ വലിച്ചു കെട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു മച്ചിങ്ങ പോലും അപ്പുറത്ത് വീഴില്ല, ഇവിടെ വീഴുള്ളൂ. ഈ ഇങ്ങോട്ട് വീഴുന്ന ആ തെങ്ങ് തന്നെ താനെ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വന്നിരുന്ന. അതുപോലെ ഞാനൊരു ശീമച്ചക്ക, കടച്ചക്ക, അത് വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ വെച്ചു. കുറേ കാലമായിട്ടും അതിൽ കായൊന്നും ഉണ്ടാവണില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യമൊക്കെ ശരിയാണ്, ഇതൊക്കെ വെക്കാനുള്ള അത്രയും സ്ഥലമൊന്നും എനിക്കില്ല. നീ ചെറുപ്പത്തിലേ തന്നെ ചീമച്ചക്ക ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിന്നെ നിലനിർത്താം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ടിക്കളയും, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം വിഷുവിൻ്റെ മുമ്പിൽ സൂര്യ ടി വിയിൽ വിഷു ഫലം വായിച്ചത് ഞാൻ, വിവരിച്ചത് ഞാനാണ്. വിഷു എന്ന് പറഞ്ഞാൽ എന്താണ് സയൻറ്റിഫിക് ആയിട്ട് വെച്ചു, അത് ഈ കടച്ചക്കയുടെ മുമ്പിലിരുന്നുകൊണ്ടാണ്, കടച്ചക്ക മരത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ടാണ് ഞാൻ വിവരിച്ചത്. ആ കടച്ചക്കയിൽ ഏതാണ്ട് 350 ചക്ക ഉണ്ടായിരുന്നു. 350, 200-350 ഇടയ്ക്ക് ചക്ക ഉണ്ടായിരുന്നു. ചിലത് വീണുകൊണ്ടേ ഇരുന്നു. ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ കടച്ചക്കയിലുണ്ടായ ചക്കയാണ് എനിക്ക് വളരെ വളരെ അത്ഭുതം തോന്നി. പിന്നെ ഒരു വരിയും കൂടി പറഞ്ഞ് നിർത്താം, അതിൻ്റെ ഡീറ്റെയിൽ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഞാൻ ലണ്ടനിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ഡോക്ടർ പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. അവിടുത്തെ ആപ്പിൾ മരം അതിങ്ങനെ പുഴുത്ത് അത് പൂപ്പല് പിടിച്ച് ചാവാൻ കിടക്കുമ്പോൾ എന്നോട് ഡോക്ടർ പരമേശ്വരൻ പറഞ്ഞു, നാളെ രാവിലെ ട്രീ സർജൻ വരും, മരത്തിൻ്റെ സർജൻ വരും. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഈ ട്രീ സർജൻ? അയാൾ വന്ന് ഈ ആപ്പിൾ മരത്തിൻ്റെ കുറേ കൊമ്പുകൾ പ്രത്യേക രീതിയിൽ നമ്മളുടെ തെയ്യം മാതിരി, കണ്ണൂരിലൊക്കെ ഉള്ള തെയ്യമായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മഴ പെയ്യുമ്പോൾ നടത്തുന്ന തെയ്യമല്ല ശരിക്കുള്ള തെയ്യം. അപ്പോൾ ഈ തെയ്യം മാതിരി ഇതിൻ്റെ ചുറ്റും കിടന്ന് തുള്ളി ചാടിയിട്ട് ചില മുറി ചില കമ്പുകളൊക്കെ മുറിച്ച് ഓട്ടിച്ച് അതിനെ കുലുക്കി അതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളൊരു 1 മണിക്കൂർ അതിനെ പിടിച്ച് കുലുക്കിയിട്ട് അതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ചിട്ട് അതിനെ കുറച്ചൊക്കെ വേദനിപ്പിച്ചിട്ട് അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകും. അയാൾക്ക് ഏതാണ്ട് 25 pounds ഒരു മണിക്കൂറിന്, ട്രീ സർജൻ. അത് കഴിഞ്ഞ് ആ ചെടി ശരിക്കും നോർമലായിട്ട് വളരും. എന്നിട്ട് ഞാനിത് ഇയാൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് അത്ഭുതം തോന്നിയിട്ടോ. എന്നിട്ട് ഒരു 2-4 months കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരമേശ്വരൻ ആ ചെടിയുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. എന്താ പുതിയ പുതിയ കൊമ്പുകൾ, നല്ല ഇലയൊക്കെ വന്ന് തികച്ചും ഫ്രഷായി മാറി. ട്രീ സർജൻ്റെ 25 pounds കൊടുത്ത് ആപ്പിൾ ചെടി തിരിച്ചു വന്ന കാഴ്ച വിവരണാതീതാണ്. മനുഷ്യൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ ചെടികൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുണ്ട് വികാര വിചാരങ്ങൾ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ മനുഷ്യന് ജീവിക്കാൻ ചെടികളെ ആശ്രയിക്കേണ്ടി വരും. മിനിമം അതിൽ നിന്നെടുത്ത് മാക്സിമം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ചെടികൾക്ക് വികാര വിചാരങ്ങളുണ്ട്. ബാക്സ്റ്റർ കരോലിന ഇവിടെ വന്ന് നാമം ജപിക്കുന്ന അമ്മൂമ്മയുടെ വരികൾ കേട്ട് കണ്ടുപിടിച്ച റോസാ ചെടികളുടെ മുള്ളു പോയതുൾപ്പെടെ എൻ്റെ വീട്ടിൽ തെങ്ങ് ചെരിഞ്ഞതുൾപ്പെടെ കടച്ചക്ക ഉണ്ടായതുൾപ്പെടെ ഇങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ നമുക്ക് വളരെ വളരെയധികം ജീവിതത്തിൽ നമ്മുടെ പൈതൃകം എത്രത്തോളം സയൻറ്റിഫിക്കാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പ്രയോജനപ്പെടും. പ്രണാമം, നമസ്കാരം.